ട്രെയിൻ യാത്ര ഇഷ്ടാ? നിഫോന് ഇഷ്ടാ ട്രെയിനിൽ പോവാൻ? മമ്മ പറയുന്ന കഥ കേൾക്കട്ടോ. ഒരു ദിവസം ഒരു ട്രെയിൻ ഇങ്ങനെ പോണുണ്ട്. ട്രെയിൻ എങ്ങനെ പോവാ? അങ്ങനെ പോണുണ്ട്. അപ്പൊ ഇല്ല, എല്ലാരും ഇങ്ങനെ ഇരിക്കണുണ്ട്. അങ്ങനെ ഈ ട്രെയിൻ പോകുന്നത് മുംബൈയിൽ നിന്ന് ബാംഗ്ലൂർക്കാണ്. അങ്ങനെ ടിക്കറ്റ് ചെക്കിങ്ങിന് വരുന്നുണ്ട്, ചെക്കർ വരുന്നുണ്ട്. അപ്പൊ ഒരു പെൺകുട്ടിയില്ലേ, 12-13 വയസ്സ് ഏജുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ പൊടിച്ചു വരച്ചിട്ടില്ലേ ട്രെയിനിന്റെ സീറ്റിന്റെ അടിയിൽ ഇരിക്കണുണ്ട്, ഒളിച്ചിരിക്കണുണ്ട്. അങ്ങനെ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആള് വന്ന് എല്ലാരും ഇങ്ങനെ ടിക്കറ്റ് ചെക്ക് ചെയ്ത് പെട്ടെന്ന് സീറ്റിന്റെ അടിയിൽ നിന്ന് സൗണ്ട് കേൾക്കണം, പേടിച്ചിങ്ങനെ വിറക്കുന്ന. അങ്ങനെ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നാണ് നോക്കിയിട്ട് ചോദിച്ചു, ടിക്കറ്റ് എവിടെയാ ചോദിച്ചു. അന്നേരം അവൻ്റെ അടുത്ത് ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു. എങ്ങോട്ടാ പോകണ്ടേന്ന് ചോദിച്ചു. ഒന്നും ഉണ്ടാവില്ല, പേടിച്ചിരിക്കാണ്. ടിക്കറ്റ് ചെക്ക് ചോദിച്ചു, ടിക്കറ്റ് എടുക്ക് ടിക്കറ്റ് എടുക്ക്, ടിക്കറ്റ് ഇല്ലാണ്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. നമ്മൾ ടിക്കറ്റ് എടുക്കണ്ടേ യാത്ര ചെയ്യുമ്പോ, ടിക്കറ്റ് ഇല്ലാണ്ട്. ആ മമ്മ പറയട്ടെ, അവന് ടിക്കറ്റ്, നമ്മളിപ്പോ ട്രെയിനിലോ ബസ്സിലോ എവിടെ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാണ്ട് യാത്ര ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ടിക്കറ്റ് ചെക്കർ പറഞ്ഞ് ടിക്കറ്റ് എടുക്ക് ടിക്കറ്റ് എടുക്ക്, ടിക്കറ്റ് ഇല്ലാണ്ട് യാത്ര ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അവർക്ക് ദേഷ്യം വന്ന്, ടിക്കറ്റ് ഇല്ലാണ്ടാണ് യാത്ര ചെയ്യുന്നത്, അത് പാടില്ലല്ലോ. അങ്ങനെ അന്നേരം ഇത് കേട്ടിട്ടില്ലേ അപ്പുറത്തെ സീറ്റില് ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവര് പറഞ്ഞ് ടിക്കറ്റ് ചെക്കറോട് പറഞ്ഞ്, ഇതിന്റെ ടിക്കറ്റ് ഞാൻ പേ ചെയ്തോളാം, അതായത് ഈ കുട്ടിയുടെ ടിക്കറ്റ് ഞാൻ പേ ചെയ്തോളാം, അവളെ വിട്ടോന്ന് പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് ഒക്കെ പേ ചെയ്തിട്ട് ടിക്കറ്റ് ചെക്കർ പോയി. അന്നേരം പിന്നെ ഈ സ്ത്രീ അവരടുത്ത് അവളടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ച്, ഇങ്ങനെ ചോദിച്ചു, എന്താ മോള് പേടിച്ചിരിക്കുന്നെ, എന്താ പ്രശ്നം? പിന്നെ അപ്പൊ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് പിന്നെ അടുത്ത് വിളിച്ചിട്ട് സ്നേഹത്തിൽ ഇങ്ങനെ ചോദിച്ചു, എവിടെക്കാ പോവേണ്ടത്, എന്താന്നൊക്കെ ചോദിച്ചു. പിന്നെ എന്നിട്ട് ചോദിച്ചു, സ്നേഹത്തോട് ചോദിച്ചു, കുട്ടിയുടെ പേരെന്താന്ന് വെച്ച്. അത് പേടിച്ചിട്ടാണെങ്കിലും ഒന്നിങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ചിത്ര എന്ന് പറഞ്ഞു. എന്റെ പേര് ചിത്ര എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, എനിക്ക് എവിടെക്കാ പോവണ്ടെന്ന് അറിയില്ല. നല്ല പേടിയുണ്ട്, ഉള്ളില് കരയണുണ്ട്, വിറക്കണുണ്ട് കുട്ടി, ആരും അറിയില്ലല്ലോ അതിനുള്ളില്. ഒറ്റക്കല്ലേ, വലിയ ആയിട്ടൊന്നും ഇല്ലല്ലോ, 12-13 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ. അങ്ങനെ ആ ചെറിയ കുട്ടി. എന്നിട്ടാകുമ്പോ ഈ സ്ത്രീ പറഞ്ഞ്, എന്നാ മോളെന്റെ കൂടെ ബാംഗ്ലൂർക്ക് പോന്നോളൂ പറഞ്ഞ്. അങ്ങനെ ആ കുട്ടീനെയും കൂട്ടിയിട്ട് ഈ സ്ത്രീ ബാംഗ്ലൂർ പോയി ട്രെയിൻ ഇറങ്ങി. എന്നിട്ട് അവർക്കറിയുന്ന ഒരു നമ്പർ എടുത്തിട്ട്, അതായത് കുട്ടികളെ കെയർ ചെയ്യണ സംഘടന ഒക്കെ ഉണ്ട്, അവരെ കോൾ ചെയ്ത് എന്നിട്ട് ഈ കുട്ടീനെ അവിടെ ആക്കിക്കൊടുത്ത്, എന്നിട്ട് അവരെ സ്കൂളും കാര്യങ്ങളൊക്കെ, അതായത് നല്ല സ്കൂളിൽ കൊണ്ടുപോയിട്ട് ചേർത്തു, എന്നിട്ട് ആ സ്കൂൾ പഠിപ്പിച്ചൊക്കെ ചെയ്ത്. ടുക്കൊക്കെ ഈ ചിത്ര എന്ന കുട്ടീനെ വിളിക്കാൻ പറ്റുള്ളൂ ഈ സ്ത്രീക്ക്. ഇവരും വലിയ തിരക്കുള്ള ഒരു ജോലിയൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ ഈ സ്ത്രീക്ക് നല്ല തിരക്കൊക്കെ ആയി ജോലിയില്, അങ്ങനെ ട്രാൻസ്ഫർ ആയി, അതായത് ബാംഗ്ലൂരിന്ന് ഡൽഹിയിലോട്ട് ട്രാൻസ്ഫർ ആയി. ഡൽഹി എന്ന് പറയുന്ന സ്ഥലം ബാംഗ്ലൂരിന്ന് കൊറേ ദൂരാണ്, വെടുക്ക് വന്നു നോക്കാനൊന്നും പറ്റിയില്ല, തിരക്കുള്ള ഒരാളായിരുന്നത്. അങ്ങനെ പിന്നെ ആ കോണ്ടാക്ട്സ് വിട്ടു. ആ കുട്ടി അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു 20 വർഷം കഴിഞ്ഞു. ഈ സ്ത്രീ ഉണ്ടല്ലോ, അവർക്ക് അമേരിക്കയിലേക്ക് ഒരു പ്രസംഗത്തിനില്ലേ ക്ഷണം കിട്ടി. അങ്ങനെ അങ്ങോട്ട് പോയി, അമേരിക്കയിൽ പോയി. അങ്ങനെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഇവനിങ് ആയപ്പോ പിന്നെ ഹോട്ടലിൽ വന്ന്, ഹോട്ടലിൽ പോയിട്ട് ബില്ല് റിസപ്ഷനിൽ പോയി. ആ റിസപ്ഷനിൽ പോയിട്ട് പേ ചെയ്യണ്ട റൂമിൻ്റെത്. അങ്ങനെ പേ ചെയ്യാൻ റിസപ്ഷനിൽ പോയപ്പോ അവിടുന്ന് റിസപ്ഷനിസ്റ്റ് പറഞ്ഞ്, മാഡത്തിന് ബില്ല് ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. അപ്പൊ വിളിച്ചാൽ മനസ്സിലാവല്ലോ എന്റെ ബില്ല് ആര് പേ ചെയ്യാൻ അമേരിക്കയില്. അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് റിസപ്ഷനിസ്റ്റ് പറഞ്ഞ്, അവരാണ് നിങ്ങളുടെ ബില്ല് പേ ചെയ്തത് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവർക്കൊന്നും മനസ്സിലായില്ല, അതാരാന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഈ സ്ത്രീയില്ലേ അവരടുത്തേക്ക് നടന്നിട്ട് പോയി. എന്നിട്ട് ചോദിച്ച്, നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ എന്റെ ബില്ല് പേ ചെയ്തതെന്ന് ചോദിച്ചു.
അന്നേരം ഈ ഭാര്യ പറഞ്ഞ് അന്ന് പേ ചെയ്ത ട്രെയിൻ ചാർജിന്റെ എത്ര ഒന്നും വരൂല മാഡം ഈ ഹോട്ടൽ ബില്ലെന്ന് പറഞ്ഞു. അപ്പോഴും ഇവർക്ക് ആകെ അത്ഭുതമായി, ചിത്ര എന്ന് പറഞ്ഞിട്ട് വിളിച്ച്. അന്നേരം പറഞ്ഞ് അതെ മാഡം ഞാൻ ചിത്രയാണ് എന്ന് പറഞ്ഞു. ആ ചിത്ര ആരാ മനസ്സിലായോ നിഫോനി? ആരാ? അതന്നെ ആ കുട്ടിയായിരുന്നു ഈ ചിത്ര. ഈ ചിത്ര ആരാന്ന് നിങ്ങൾക്കറിയുമോ? അവരാണ് ഇൻഫോസിസ് ഫൗണ്ടേഷൻ ചെയർമാനും കന്നഡ ഇംഗ്ലീഷ് എഴുത്തുകാരിയുമായ സുധാ മൂർത്തി. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്ക്, അന്ന് ആ സ്ത്രീ ചെയ്ത ചെറിയൊരു ഉപകാരം, ചെറിയൊരു സഹായം വേറൊരാളുടെ ജീവിതം എത്രത്തോളം മാറ്റിമറിച്ചെന്ന്. മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്നാൽ മനുഷ്യത്വം ഇല്ലാതായിത്തീരുന്നു. മനുഷ്യത്വമാണ് വേണ്ടത്. ആ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവട്ടെ ആ സ്ത്രീയെ പോലെ. നമ്മളുടെ ഈ കഥ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.